ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ നല്ലോണം വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന അവിടെ ഫേസ് പാക്കാണ്, ഡോക്ടർ മനോജ് ജോൺസൻ്റെ ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഫേസിൽ മാത്രമല്ല, നമുക്ക് കയ്യിൽ കാല് എവിടെയൊക്കെയാണോ കറുത്തപ്പാടുള്ളവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടുനോക്കണം. അപ്പോൾ അതിനിത് നമുക്ക് ആകെ രണ്ട് ഐറ്റംസ് മാത്രമേ ആവശ്യമുള്ളൂ. ഒരു അര ഗ്ലാസ് പാലും ഒരു ഒന്നര സ്പൂൺ വെല്ലപ്പൊടിയും കൂടിയാണ് കേട്ടോ, ശർക്കര എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇത് മാത്രമേ ആവശ്യമുള്ളൂ ഇതിന്. അപ്പോൾ നമുക്കിത് മാത്രം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്ക് നമുക്ക് തയ്യാറാക്കാം. ആദ്യം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിലോട്ട് പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അര ഗ്ലാസ് പാലെടുത്താൽ മതി, കാരണം നമുക്കിത് നന്നായി വറ്റിച്ച് കുറുക്കി എടുക്കാനുള്ളത് കൊണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി എടുത്തു വെച്ച് നമുക്ക് ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഡെയിലി ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. അപ്പോൾ പാലെല്ലാവർക്കും അറിയാലോ നമുക്ക് സ്കിന്നിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ക്ലെൻസറാണ്. അപ്പോൾ നമ്മൾ അധികം കാശ് കൊടുത്തിട്ടുള്ള ക്ലെൻസർ ഒന്നും വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ പാല് പാലിൻ്റെ അടയൊക്കെ ഉണ്ടെച്ചാൽ അത് മുഖത്ത് തേക്കണതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലോണം ക്ലീൻ ആവാനും ഉള്ളിൽ നിന്ന് ചെന്ന് നന്നായിട്ട് ക്ലീൻ ആവാനൊക്കെ നല്ല ഒരു യൂസ്ഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ പാല്. അപ്പോൾ അടുത്തതായിട്ട് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിട്ട് കഴിഞ്ഞ് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് വറ്റാൻ തുടങ്ങും. അപ്പോൾ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആകെ ഒരു 10 മിനിറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഒരു വട്ടം ഉണ്ടാക്കി വെച്ചാൽ ഒരു 1-2 ദിവസം ഉപയോഗിക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണ വരെ തന്നെ നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പോൾ പാലൊക്കെ ഒന്ന് വറ്റി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ശർക്കരയാണ് വെച്ചാൽ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനും അതേപോലെ തന്നെ കറുത്ത പാടുകളെല്ലാം മാറിക്കിട്ടാനും വളരെ യൂസാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ മുഖത്താണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ശർക്കര കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ നമുക്ക് പാലിലാവുമ്പോൾ നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കുന്ന സമയത്ത് അതിന്നൊരു അറിയാലോ, നമുക്ക് പാല് വറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് നെയ്യ് കിട്ടാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്കിന്ന് മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാനും പിന്നെ അതുപോലെ തന്നെ ശർക്കരേൻ്റെ എഫക്റ്റും എല്ലാം രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അധികം പണിയൊന്നുമില്ല, വളരെ കുറച്ച് സമയം മാത്രം മതി. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ളൊരു പാക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതാ ഒരുവിധം പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഫേസ് പാക്ക് എങ്ങനെയാണോ ഉണ്ടാവുക അതേപോലെ ഇതവിടെ വറ്റി വറ്റി ഏകദേശം ഈ ഒരു ലെവലായിട്ടുണ്ട്. ചിലവരുടെ പാലും ശർക്കരയും കൂടി ഇടുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാനൊരു ചാൻസ് ഉണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല, അത് പിരിഞ്ഞാലും നമുക്കിതുപോലെ വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഈ ഒരു അളവെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഡ്രൈ ആക്കണ്ട കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ ഒരുപാട് ഡ്രൈ ആകുമ്പോൾ നമുക്കത് വെച്ചിട്ട് നമ്മുടെ സ്കിന്നിൽ മസാജ് ചെയ്യുമ്പോൾ ഭയങ്കര റഫായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു ചെറുതായിട്ടൊരു മോയ്സ്ചറൈസറിൻ്റെ ഒരു അങ്ങനത്തെ ഒരു ക്രീമിൻ്റെ ഒരു പോലെ വെക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഏകദേശം ഇത്ര മതി കേട്ടോ. നമുക്ക് ഇതൊന്ന് ഗ്യാസൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഫേസ് പാക്ക് തന്നെ എല്ലാവരും യൂസ് ചെയ്യുക. ക്രീമുകളൊക്കെ വാങ്ങിച്ചിട്ട് പല അസുഖങ്ങളും വെറുതെ വരുത്തി വയ്ക്കാതെ നമുക്കിതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു അളവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ഒഴുകിപ്പോണ ഒരു സ്ട്രെച്ചർ ആവണം, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് നോക്കുക. ഞാൻ കയ്യിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ കയ്യിലാണ് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും അലർജി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട് വെച്ചാൽ അപ്പോൾ നമുക്കത് അവോയ്ഡ് ചെയ്യാം. അല്ല വെച്ചാൽ നമുക്ക് മുഖത്ത് എപ്പോഴും തേക്കുന്നതിന് മുൻപ് നമ്മൾ കയ്യിൽ തേച്ച് നോക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് കയ്യിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വറ്റിച്ചെടുക്കുമ്പോൾ നമുക്കിത് മസാജ് ചെയ്യാൻ നമുക്ക് കുറച്ച് നമ്മുടെ സ്കിന്നൊന്ന് ഇതായി പോവും. അപ്പോൾ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മുഖത്തൊക്കെ ചെയ്യുകയാണ് വെച്ചാൽ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് വെച്ചാൽ ഇത് ശരിക്കും ഒരു സ്ക്രബ്ബറായിട്ടും ഇത് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ബ്ലാക്ക് ഹെഡ്സൊക്കെ പോകാനും ഇതിനൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം.
പിന്നെ അത് കഴിഞ്ഞു വെച്ചാൽ നമുക്കിത് ഒരുപാട് സമയം ഉണങ്ങാൻ ഒരുപാട് നേരം ഉണങ്ങാൻ പാടില്ല കേട്ടോ. കാരണം അത് നമ്മുടെ സ്കിന്നിനെ പിന്നെ നമ്മളത് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ചുളിവ് വരാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നമുക്ക് ഒരുപാട് ടൈറ്റ് ആവണം എന്നൊരു നമുക്ക് ഫീല് തോന്നുന്നതിന് മുൻപ് തന്നെ നമ്മളതൊന്ന് വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് മുഖത്ത് എവിടെ വേണമെങ്കിലും നമുക്കിതുപോലെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് എന്തായി എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ടല്ലേ ഏകദേശം ഇങ്ങനെ തൊടുമ്പോൾ അങ്ങനെ ഒരു ചെറുതായിട്ട് നമ്മുടെ ഒരു ഒട്ടൽ ഒരു ഫീല് വരുന്നത് അതുപോലെ മതി. അപ്പോൾ ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് കുറച്ച് വെള്ളമാക്കിയിട്ട് നമുക്കിതൊന്ന് മസാജ് ചെയ്യാം. കാരണം ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ നമുക്കത് മസാജ് ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരല്പം വെള്ളമാക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതും വെള്ളം എടുത്ത് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അറിയേണ്ടത് കൈയൊക്കെ വളരെ സ്മൂത്തായിട്ടുണ്ടെന്ന്. കാരണം നമ്മൾ പാൽ കൊണ്ട് ചെയ്യണതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഇതുപോലെ മസാജ് ചെയ്യണ വെച്ചാൽ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതേണ്ടല്ലേ. അപ്പോൾ അതേണ്ടയിൽ ചെറിയൊരു കറുത്ത പാടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാമല്ല. ഞാനിത് ആദ്യത്തെ ഒരു ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് എന്നാലും എനിക്ക് നല്ലൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് കൈയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണമെന്ന് വിചാരിച്ചാൽ നമുക്കത് നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഒന്ന് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ഒരാഴ്ചയോളം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് രാവിലെയും വൈകുന്നേരം ചെയ്യായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞാൻ വേറെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാനിത് ചെയ്യാം. ഞാനിത് പിന്നെ 2-ാമത്തെ ദിവസത്തെയാണ് കേട്ടോ. അപ്പോഴും എനിക്ക് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വലത് കയ്യിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഇടത് കയ്യിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് അതുണ്ടല്ലേ, അപ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറുത്ത പാടുകൾ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് കയ്യിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രം മതി. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പാക്കറ്റ് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ചാനൽ കയറി നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇപ്പോൾ ടീനേജ് കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ അവരുടെ സ്കിന്നിൽ പെട്ടെന്ന് ക്രീമുകളൊക്കെ നമുക്ക് കൂടുതലും അതിൻ്റെ റിയാക്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്നവർക്കൊക്കെയാണ് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നാച്ചുറൽ ആയിട്ടതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വെയിലത്തൊക്കെ പോയിട്ട് വന്നത് നമുക്കിതുപോലെ ചെയ്യാണ് വെച്ച് നമ്മുടെ മുഖത്തെ കരിവാളിപ്പം എല്ലാം മാറിക്കിട്ടുണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.